ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതേ സിഫത്തിനെ പറ്റി പറഞ്ഞതാ. അഞ്ച് കാര്യത്തിൽ രണ്ട് കാര്യത്തിൽ യോജിക്കണം. അതേതാന്ന് പറഞ്ഞാൽ ഇഴറാബ്, മൂന്നായ ഇഴറാബിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, തൈരീബ് ദങ്കീറിൽ നിന്ന്. അതേ സമയത്ത് മുസ്തത്രായ ലമീറിനൊക്കെ റഫ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് കാര്യത്തിൽ നിന്ന് വേറെയും രണ്ട് കാര്യത്തിൽ പിന്തുടരേണ്ടതുണ്ട്. അതേതാ? വാഹിരുമിനത്തത് കിരിവത്തീസി, അത് മുതക്കനാണെങ്കിൽ ഇത് മുതക്കായിരിക്കും, അത് മോനത്താണെങ്കിൽ ഇത് മോനത്തായിരിക്കണം. മറ്റേത് ഇഫ്രാദ് തെസ്നിയാണെങ്കിൽ തെസ്നിയ, മുഫ്രദാണെങ്കിൽ മുഫ്രദ്, അതേപോലെ ജമ്മാണെങ്കിൽ ജമ്മ. ഇത് കൂടി മാറും. ഒഹുമ അത് പറഞ്ഞ തെസ്നിയ ജമ്മ. അപ്പോ ഇത് മൻറൂഫിനോട് അറിയപ്പെട്ടു അന്നഹാദൽ ഖിസ്മ, ഈ ഖിസ്മ എത്തുമ്പോഴ മൻറൂഫ്, അത് മൻറൂഫിനോട് തുടർഫി അർബഅത്തിൻ, നാല് കാര്യത്തിൽ നഷറ, പത്ത് കാര്യത്തിൽ നിന്ന്. പത്ത് കാര്യത്തിൽ നിന്ന് നാലിന് ഏതൊക്കെ? ഒന്ന് തഅരീബ് തൻകീർ, രണ്ട് റഫ്ഇ നസ്ബ് ഏതെങ്കിലും ഒന്ന്, ഒന്ന് തഅരീബ് തൻകീർ അല്ലെങ്കിൽ റഫ്ഇ നസ്ബ് ജർദ്, രണ്ട് മൂന്ന് തൈനീസ് തസ്കീർ, നാല് മുഫറദ് തസ്നിയ ജമ്മദ. നാല് കാര്യങ്ങൾ, പത്ത് കാര്യങ്ങളുണ്ട്. അതിൽ പത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ? ഒന്ന് മാരിഫ, ഒന്ന് നക്കീറ, ഒന്ന് റഫ്ഇ നസ്ബ് ജർദ്, ഒന്ന് മുദക്കർ മുഅന്നസ്, ഒന്ന് വായ് മുഫറദ് തസ്നിയ ജമ്മ. ഇങ്ങനെയാണ് പത്ത് കാര്യം. ആ പത്ത് കാര്യത്തിൽ നാല് കാര്യത്തിൽ യോജിക്കണം. വയില്ല അങ്ങനെയല്ല എങ്കിൽ, അതായത് വൈലം ഇർഫ അത് റഫ് ചെയ്തില്ലെങ്കിൽ ലമീറൽ മുസ്തത്തിറ മുസ്തത്ര ലമീറിനൊക്കെ റഫ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെങ്ങനെ ബിയൻ റഫ അത് റഫ് ചെയ്ത് കൊണ്ട് ലാഹിറൻ ലാഹിറായ ഇസ്മിനിക്കാണ് റഫ് ചെയ്യണത് എങ്കിൽ ഔ ലമീറൻ ബാരിദൻ വല ബാരിദായ ലമീറിനൊക്കെയാണ് റഫ് ചെയ്യണത് എങ്കിൽ ബഹുവ ആ സിഫത്ത് ആവുന്നത് കൽ ഫീലി ഫീലി പോലെ തന്നെയാണ് ബിൻ നിസ്ബത്തിൽ അൽ ഹംസത്തിൽ അഹീറ അവസാനം പറഞ്ഞ അഞ്ചിലേക്ക് തീർത്തി നോക്കുമ്പോൾ അപ്പൊ മണ്ണൂത്തിനോട് യോജിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ ഉദാഹരണം പറയുമ്പോ മനസ്സിലാവും. ഈ പറഞ്ഞ സിഫത്തിന്റെ ഫായില് മനസ്സിലായോ? അത് എന്താണോ എങ്കിൽ അതിലേക്ക് നോക്കിയിട്ടായിരിക്കും ചെയ്യുക, അതല്ലാതെ ഈ സിഫത്തിന്റെ മുമ്പുള്ള മൺറൂത്തിലേക്ക് നോക്കിയിട്ടല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ യോജിച്ചാൽ മതി. ഏതിന് യോജിക്കണ്ട? ഈ അഞ്ചിൽ രണ്ട് വെച്ചാൽ മതി. ആദ്യം പറഞ്ഞ അഞ്ചിൽ രണ്ട് യോജിക്കണം, ഇപ്പൊ പറഞ്ഞ അഞ്ചിൽ രണ്ട് യോജിക്കേണ്ടതില്ല. അപ്പൊ നോക്കൂറുഹു, അപ്പോൾ അതിന്റെ മുതക്കറായിരിക്കലാകുമ്പോ തൈനീസു അതിന്റെ മോന്നസായിരിക്കലും ആവും ബിഹസ്ബി ലാഹിരി ലാഹിറ അടിസ്ഥാനത്തിലായിരിക്കും ദൽ മൻറൂത്തി മൻറൂത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഉദാഹരണം പറഞ്ഞപ്പോഴി തഫൂലി പറയും ബറത്തു ബിറജുലിൻ, ഞാൻ ഒരാളിലൂടെ നടന്നു. എങ്ങനത്തെ ആളാണ്? ഖായിമത്തി ഉമ്മുഹു, ഓന്റെ അമ്മ നിൽക്കുക. ഇപ്പൊ മറത്തു വീരും വായിട ഈ റജിലിൻ എന്ന് പറഞ്ഞ ജാറുമതിലൂടെ ഈ റജിലിനിക്ക് സിഫത്താണ് കായിമത്ത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ റജില് എന്നുള്ളത് പിന്നെ നെക്കിറ, അപ്പൊ കായിമത്ത് നെക്കിറന്നെ. റജില് എന്നുള്ളതിനിക്ക് ജറ കായിമത്തിന് ജറ, പിന്നെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു അതേതാ? റജില് എന്നുള്ളത് മുതക്കറ, കായിമത്തും എന്തായിരിക്കണം? മുതക്കറായിരിക്കണം. അതല്ല, ആ നിയമമില്ല. കാരണം എന്താ? കായ്മത്ത് എന്നുള്ളത് എന്തുണ്ട്? ലാഹിറായ ഇസ്മാണ് അതിന്റെ ഫായിലേക്കുള്ളത്. അപ്പൊ ആ ഫായിലേക്കാണ് നമ്മൾ നോക്കുക, മനസ്സിലാക്കണം. മറത്തു റജിനി, ഒരാൾ അരികിലൂടെ നടന്നു. എങ്ങനത്താ? കായ്മത്തിൻ ഉമ്മുഹു, ഓന്റെ അമ്മ നിൽക്കുക. അപ്പൊ ഈ കായ്മത്ത് എന്നുള്ളത് ഫായിലായ ഉമ്മിലേക്ക് നോക്കിട്ടാ പറയാം, അല്ലാതെ ഇതിലേക്കല്ല നോക്കുക, റജിനിലേക്കല്ല നോക്കുക. ഇനി അതേപോലെ തന്നെ തെസ്നിയ ജമ്മിന്റെ കാര്യത്തിലും റജിനിലേക്ക് അല്ല, ദസ്നിയ ജമ്മിന്റെ അവിടെ ദസ്നിയം നോക്കൂല. കാരണം എന്താ? ഫീലിനെ ദസ്നിയം നോക്കൂല, അത് ഫീലിന്റെ സ്ഥാനത്താണ്. കമാ തഖൂൽ, നീ പറയുമ്പോൾ ഖാമത്തു മുഹുന്നെ പറയാ, മറത്തു ബി റജിലിൻ, ഞാനൊരു റജിന്റെ അരികിലൂടെ. എങ്ങനത്തെ റജിലാണ്? ഖാമത്തു മുഹു, ഓന്റെ ഉമ്മ നിൽക്കണോന്നാ. ഫീലാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയല്ല. ഫീലിന്റെ സ്ഥാനത്തുള്ള ഈ വസ്തുവാണെങ്കിലും ലാഹിറായ ഇസ്മാണ് ഫായിലി എങ്കിൽ അങ്ങനെയാണ് പറയാ. അതുപോലെ തന്നെ മറത്തു ബിംറാത്തിൻ, ഒരു പെണ്ണിന്റെ അരികിലൂടെ ഞാൻ നടന്നു. എങ്ങനത്തെ പെണ്ണാ? കായ്മിൻ അബുഹ, ഓളെ അന്ത നിൽക്കാണ്. ഉണ്ടോ മറത്തു വീലും വായ ലിബി ഇമ്രാത്തിൻ ജാർമിനോട്, കായ്മിൻ എന്നുള്ള ഇമ്രാത്തിന് സിബത്ത,
ഇമ്രാത്തിനെ കായിമിനെ നമ്മൾ നിക്കരയാക്കി ഇമ്രാത്തിനെ ജർറാണ് കായിമിനെ ജർ ചെയ്തു അതേ സമയത്ത് കായിമി എന്നുള്ളത് ആണാണ് അത് നമ്മൾ യോജിച്ച് നോക്കിയിട്ടില്ല നമ്മൾ ഇതിലേക്കാണ് നോക്കിയത് ഇപ്പൊ ഇമ്രാത്തിൻ എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കായിമത്തിനാ പറയേണ്ടത് നമ്മൾ അതിലേക്കല്ല നോക്കിയത് പിന്നെ ഏതാ അബൂഹ എന്നുള്ളതിലേക്കാണ് നോക്കിയത് ഏതുപോലെ കമാ തഖൂലു കാമബൂഹ കാമബൂഹ എന്നല്ലേ പറയാം അപ്പൊ ഫീൽ ആവിടെ ആണെങ്കിൽ അതേ മാതിരി തന്നെയാണ് ഉണ്ടാകുക ആരോട് നോക്കൂല മൊത്തപ്പുഴയിലേക്കല്ല നോക്കുക പിന്നീട് അതിന്റെ ഫായിലേക്കാണ് നോക്കുക അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ് റബ്ബനാ പടച്ചവനെ അഹലീനാ ഞങ്ങളെ നീ പുറത്താക്കണേ മിൻഹാദിയൽ ഖറിയ ഈ ഗ്രാമത്തിൽ നിന്ന് എങ്ങനത്തെ ഗ്രാമമാണ് അല്ലാലിമി അഹ്ലുഹ ആ ഗ്രാമീണർ അക്രമികളാ കണ്ടോ അഹലീനാ വീരും വായിലാണ് മിൻഹാദി ജാർമുജിറുറ അൽ ഖറിയത്തി ആ അതിന് സിബത്ത പിന്നെ എങ്ങനത്തെ കറിയയാണെന്ന് അറിയോ അല്ലാലിമി ഖറിയക്ക് സിബത്താണ് ആര് ലാലിമി എന്ന് പറഞ്ഞു അവിടെ കറിയത്ത് മാലിഫിയാണ് അപ്പൊ ലാലിമിനെ മാലിഫിയാക്കി കറിയത്തിന് ജെറാണ് ലാലിമിന് ജെറു ചെയ്തു അതേസമയത്ത് കറിയത്ത് മോനസാണ് ആളുകൾ ലാലിമിനെ നമ്മളെന്താക്കിയില്ല മോനസാക്കില്ല എന്താ കാരണം അല്ലാലിമി എന്ന് പറഞ്ഞാൽ അതി ലാഹിറായ അഹ്ലുഹ എന്ന് പറഞ്ഞാണ് അതിന്റെ ഫായില് അപ്പൊ അതുകൊണ്ട് അത് മുതക്കറാണ് അതിലേക്ക് നോക്കുള്ളൂ അതുപോലെ വകദാലിക്ക ഇപ്രകാരം തന്നെ യജിബു ഇഫ്റാദുഹു അതിനെ മുഫ്റദാക്കൽ നിർബന്ധമാണ് വലോകാലം മർഫുഹു മുസന്നനു മജ്മുഅ അതിനെ മർഫുവിന്റെ ഫായിൽ തസ്മി ആയാലും വേണ്ടില്ല ജമ്മ ആയാലും വേണ്ടില്ല അതിനെ മുഫ്റദാക്കിയേ പറയുള്ളൂ ഫതഖൂലു അവൻ ഈ പറയുന്നതാണ് മറർത്തു ബി റജിലൈനി ഖായിമിൻ അബവാഹുമാ മറർത്തു ബി റജിലിൻ ഞാൻ റജിലിന്റെ നോർന്നു എങ്ങനത്തെ റജിലാണ് ഖായിമിൻ അബവാഹുമാ അവിടെ എന്ത് പറയില്ല ഖായിമൈനി എന്ന് പറയില്ല കാരണം എന്തുകൊണ്ട് കാമ അബൂമ എന്നല്ലേ പറയുള്ളൂ ഫീലിന് നമ്മൾ ഒരിക്കലും എന്താക്കൂല തസ്നീം ജമ്മുവാക്കൂല്ലോ അപ്പൊ ആ സ്ഥാനത്തിരിക്കണ ഈ വസ്തുനെയും നമ്മൾ എന്താക്കൂല തസ്നീം ജമ്മുവാക്കൂല ഹായിമിന് അബവാഹുമെന്നേ പറയുള്ളൂ അതുപോലെ മറത്തു ബിജാലി ഞാൻ കുറെ റിജാലിന്റെ അരികിൽ നടന്നു എങ്ങനത്തെ റിജാലാണ് ഖായിമിൻ അബാഹും അവരെ വാപ്പമാർ നിൽക്കുകയാണ് കണ്ടോ ഇവിടെ എന്തിനോട് ആദ്യത്തെ അഞ്ചും രണ്ട് ചോദിച്ചു ബിരിജാലി നെക്കരയാണ് ഖായിമിൻ നെക്കരയാണ് റിജാലി ജർറാണ് ഖായിമിൻ ജർറ അതേ സമയത്ത് ദിജാലി എന്നുള്ളത് ജമ്മാൻ കായ്മിനെ ജമ്മാക്കിയില്ല മനസ്സിലായി കമാതപ്പോലും കാമ അബവാഹും കാമ അബാഹും എന്നൊക്കെയല്ലേ പറയാം വലാക്കിൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതാ റഫ ഈ സിഫത്ത് റഫ് ചെയ്താൽ ജമ്മ മുഖസറ തക്സീറിന്റെ ജമ്മാണ് അതിന്റെ വായിലായിട്ട് വരണമെങ്കിൽ കാനല്ലാസനു നല്ലത് അന്ന് തെറ്റി മഴ പോകുന്നതിന് ജമ്മാക്കലാണ് ജമ്മ തക്സീരിൻ തക്സീറിന്റെ ജമ്മാക്കലാണ് ഈ ഗരിയാൻ ഇത് നടന്നതിന് വേണ്ടി മജറൽ മുഫ്റദ് ഈ തക്സീറിന്റെ ജമ്മ എന്ന് പറഞ്ഞാൽ മുഫ്റദിന്റെ സ്ഥാനത്താണ് അപ്പൊ നീ പറയുന്ന ജാലി റജുലുൻ ഖുഉദുൻ റിൽമാനുഹു കണ്ടോ ജാലി റജുലുൻ എന്റെ അടുക്കലും റജുൽ വന്നു എങ്ങനത്തെ റജുല ഖുഉദുൻ റിൽമാനുഹു അയാളെ കുട്ടിയാളൊക്കെ ഇരിക്കുകയാണ് കായിലിന്റെ ജമ്മാണ് ഇത് തക്സീറിന്റെ ജമ്മ അപ്പൊ അങ്ങനെ ജമ്മാക്കണിന് വിരോധമില്ല മനസ്സിലായില്ലേ ആ സുമ്മല്ല എസ്എൻഫി പിന്നെയും അവിടെ നല്ലത് അൻതുഫി ഇതഹു അതിന് മുഫ്റദാക്കൽ തന്നെയാണ് കായിദിൻ എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് കാരണം ഈ ജരിയാനിയ നടന്നതിന് വേണ്ടിയല്ല തിയാസ് ഫീല് ഫീലിന്റെ തിയാസ് അങ്ങനെയുള്ള ഫീല് ആയിലെ തസ്നീം ജമ്മു ആയതിന്റെ പേരിൽ ഫീലിനെ നമ്മൾ തസ്നീം ജമ്മുവാക്കൂല അപ്പൊ ആ ഫീലിന്റെ സ്ഥാനത്തിരിക്കുന്ന വസ്തുവിൻ തസ്നീം ജമ്മാക്കാൻ പറ്റൂല പത്തക്കൂല പനി പറയും ജാനി റജുലും കായിദും നിൽമാനുഹു സുമ്മല്ല നീ പിന്നെ ഒരു പ്രയോഗമാവുന്ന ഈ ഇഫ്റാദ ഇഫ്റാദിനോട് അടുക്കുന്നത് പിന്നെ എന്താണെന്നറിയോ തജിമാഹു ജമ്മ സലാമത്തിൻ ഇതിനെ വേണമെങ്കിൽ എന്താകാ സലാമത്തിന്റെ ജമ്മാക്ക മുഫ്റദാക്കുന്ന അല്ലെങ്കിൽ പിന്നെ സലാമത്തിന്റെ ജമ്മാക്ക ഫതഖൂലു നീ പറയും ജാനി റജുൽ ഖായിദൂന ഇൽമാനുഹു കണ്ടോ ജാനി റജുൽ എങ്ങനത്തെ റജുല ഖായിദൂന ഇൽമാനു അയാളെ കുട്ടികളൊക്കെ ഇരിക്കാണ് അങ്ങനെയും പറയാ വൈനമാ ഗുൾഫ ഹാവൽ വജുഹു ഇതും ലൈഫാക്കപ്പെട്ടിരിക്കാൻ കാരണം ഇത് പ്രത്യേകമായതാണ് അഖലൂനിയൽ ബറാഖിസ് അഖലിനിൽ ബറാഖിസ് ബർഗൂസിന്റെ ജമ ബറാഖിസ് അത് ഫായ് ജമ്മായതിന്റെ പേരിൽ അഖലൂനി എന്ന് പറയുന്നുണ്ടല്ലോ അത് നമ്മൾ അഖലൂനിൽ ബറാഖിസിന്റെ ലോകത്ത് തന്നെ പറയാം ഫീലിനെ ജമ്മാക്കണ അത് വളരെ ഷാറായ ലോകത്ത് അപ്പൊ അതേ രീതിയിൽ ഇതും വിട്ടുപോകും അതുകൊണ്ട് ഫായുവിനെ പറയാതിരിക്കലോ ഇനി അത് കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ പറയാൻ പോണ എന്താണെന്നറിയോ ഒരു സിഫത്ത് എപ്പോഴും സിഫത്ത് ആക്കിക്കോളണം എന്നൊന്നുമില്ല ആ സിഫത്തിനെ ഖത്ഉ ചെയ്യാൻ നമുക്ക് പറ്റും വൈദൂദു ജായിദാവുന്നതാണ് ഖത്ഉ സിഫത്ത് സിഫത്തിനെ മുറിക്കാൻ പറ്റുന്നതാണ് ഈ തബഇയത്തി തബഇയത്തിൽ നിന്ന് മുറിക്കാൻ പറ്റുന്നതാണ് എങ്ങനത്തെ സിഫത്താണ് മഅലൂമി മൗസൂഫുഹാ
അതിന്റെ മൗസൂഫ് അറിയപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കണക്കുണ്ട്. കണ്ടി നിങ്ങൾ അനി തബഇയത്തീന അതിനൊക്കെ സിഫത്താണ് അൽ മഅലൂമി. ഏ അവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ മഅലൂമത്തി എന്ന് പറഞ്ഞില്ല, കാരണം മൗസൂഫാണ് അതിന് വായിച്ചത്. ഐ അല്ലത്തി വലിമ മൗസൂഫുഹ അതിന്റെ മൗസൂഫിന് അറിയപ്പെട്ടിരിക്കുന്നു ബിദൂനിഹ ഈ സിഫത്തില്ലാതെ തന്നെ. ഇമ്മ ഹഖീഖത്തൻ അല്ലെങ്കിൽ ഹഖീഖത്തിൽ തന്നെ അറിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഖത്തയ്യത്ത് നടത്താം. അപ്പൊ നോക്ക അൽഹംദുലില്ലാഹ് അൽഹമീദ് അൽഹംദുലില്ലാഹ് സർവസ്തിയും അല്ലാഹ്ക്ക എങ്ങനത്തെ അല്ലാഹ് അൽഹമീദ് ഹമീദായ അല്ലാഹു. ഇപ്പൊ ലില്ലാഹിൽ ഹമീദീന പറയേണ്ടത്, പക്ഷെ വേണമെങ്കിൽ അവിടെ ഒന്നും പറയാ ലില്ലാഹിൽ ഹമീദ എന്ന് പറയാം. ഏ അല്ലെങ്കിൽ ലില്ലാഹിൽ ഹമീദു എന്ന് പറയാം. അതെങ്ങനെ അൽഹംദുലില്ലാഹ് അൽഹംദ് മുത്തേണ ലില്ലാഹി ജാറുമുൽ ഖബറ അൽ ഹമീദി സിഫത്താക്കാനി ഹമീദ് എന്ന് വായിക്കണം. സിഫത്തല്ലാതെ അൽ ഹമീദ ഐനി അൽ ഹമീദ അല്ലെങ്കിൽ അൽ ഹമീദു എന്ന് വായിക്കാണി ഹുബൽ ഹമീദു. അപ്പൊ അത് ഹഖീഖത്ത് തന്നെയാണ്, കാരണം അള്ളാഹ് തന്നെയല്ല ഹമീദ്. അള്ളാഹ്ക്ക് ഹമീദാണ് യാഥാർത്ഥ്യമാണ്. അവിദ്യാൻ അല്ലെങ്കിൽ ഇദ്യാവട്ടെ എങ്ങനെയാണെന്നറിയാം ഇറക്കപ്പെടൽ കൊണ്ട് മൻസിലത്തൽ മഅലൂമി മഅലൂമിന്റെ സ്ഥാനത്ത് കമാ നസ്സ അലൈഹി സീബവൈ സീബവൈമ അതിന്റെ മേൽ നസ് ചെയ്തതുപോലെ ഈ മറർത്തു ബി ഖൗമികൽ കിറാം മറർത്തു ബി ഖൗമിക നിന്റെ ഖൗമിന്റെ അരികിലൂടെ ഞാൻ നടന്നു. എങ്ങനത്തെ ഖൗമാണ് അൽ കിറാം ബഹുമാനികളായ പോന്റെ ഖൗമ ബഹുമാനികളാണ് എന്ന വാദം എങ്കിൽ ഇദ്ദേഹിപ്പോ അറിയപ്പെട്ടിരിക്കുകയാണ് ഇല്ലാതെ തന്നെ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം കിറാമ കിറാമി കിറാം എന്നൊക്കെ പറയാം. ഇപ്പൊ തുഴറബു സിഫത്തു ഇങ്ങനെ വരുമ്പോൾ സിഫത്തിന് കിറാബ് ചെയ്യപ്പെടുന്നതാണ് റഫ് ആയിട്ട് കളയപ്പെട്ടൊരു മുക്തന്റെ ഖബർ എന്ന നിലക്ക് മറ്റൊന്നതാണ് ചെയ്തുകൊണ്ട് എന്നാണ് അതിന് മഫൂലാക്കുക. അത് എവിടെയെന്നറിയോ ഫീ സിഫത്തി തൗലീഹി വ്യക്തമാക്കാനുള്ള സിഫത്തിലാണ്. മറത്തു ബി സൈദിനി താജിർ മറത്തു ഞാൻ നടന്നു ബി സൈദിൻ സൈദിന്റെ അരികിലൂടെ നടന്നു. എങ്ങനത്തെ സൈദാണ് താജിറ കച്ചവടക്കാരന ആ സൈദിനെ അങ്ങോട്ട് വ്യക്താക്കുക തൗലീഹി ചെയ്യുക. അല്ലാതെ യജൂദവേ ഇവിടെ താജിറ എന്നുള്ള ജായിദ ഉമൽ ഹഫു ജറു ചെയ്യാം അലൽ ഇത്തിബായി സിഫത്താണ് നിനക്ക് പറ്റുന്നതാണ് കൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം സർവസ്തുതിയും ഇങ്ങനത്തെ അറബികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് യൂനുസിനോട് ഞാൻ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം വാദിച്ചത് അന്നഹ ഗരീബത്തുൻ ഇതൊരു വല്ലാത്ത വിചിത്രമായ ഒരു വാദമാണ് വലിയ അതിശയകരമായതാണ് എന്ന് പറഞ്ഞു. എന്താ ഔ അതുന്നു അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാ അതുന്നു എന്ന് വെക്കാലിക്ക സിഫത്തിലാണ് അല്ലെങ്കിൽ അർഹമു എന്നുള്ളത് സിഫത്തായിരിക്കും. എല്ലാം വായിക്കാം ദൈവിന്റെ അറിയിൽ വന്നാൽ മിസ്കീന അതായത് അർഹമുൽ മിസ്കീന വജൂദവേൽ ഖൗഫു അലൽ ഇത്തിബായി ബി സൈദിനിൽ മിസ്കീനി സ്വസ്തായിട്ട് പറയാ വറഫു സൈദിനിൽ മിസ്കീനു എന്ന് പറയാ ബി തക്ദീരി ഹുവ വൻ നസ്ബു ബി തക്ദീരി അർഹമു വയലമീനി മനസ്സിലാക്കും വേണം അന്നാദൽ മുഖദ്ദറ ഈ മുഖദ്ദറായ അസ്മു അർഹമു തുടങ്ങിയതൊക്കെ ലായു ഇൽഹാറുഹു അത് പ്രകടമാക്കാൻ പാടില്ല സിഫത്തിൽ വേണമെങ്കിൽ പറ്റും തസ്സീസിന്റെ ഇതിലും പറ്റും അല്ലാത്തോട്ടൊന്നും പറ്റൂല. അപ്പൊ ഇന്നത്തെ പാഠത്തിലുള്ള വിഷയം എന്താന്ന് പറഞ്ഞാല്
സിഫത്ത് മുസ്തതറായ ലമീറിനല്ല റഫ് ചെയ്യണത്. പിന്നെ ലാഹിറ ഇസ്മിനോ അല്ലെങ്കിൽ ബാലിതായ ലമീറിന് അന്താ പോലുള്ള നിക്കാണ്. ഏ അങ്ങനെയാണ് എങ്കിൽ അത് ഫിലീല് പോലെ തന്നെയാണ്. അപ്പോൾ അതിനെ തസ്നിയും ജമ്മുമാക്കുകയില്ല. രണ്ടാമത് മത്ബൂലിലേക്ക് നോക്കിയിട്ട് അതിനെ എന്തുമാക്കൂല, മുഫ്റദും പിന്നെ മുഅന്നസും മുദക്കറും ആക്കൂല. മറിച്ച് ആരോടാണ് നോക്കുക, അതിന്റെ ഫായിലാണ് നോക്കുക. ഒരു മെയിൻ വിഷയം അതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകൾക്കും ചിലപ്പോ പഴു കുടുങ്ങുന്ന രംഗവുമാണ്. മനസ്സിലായില്ലേ? പിന്നെ പറയുന്ന കാര്യം, സിഫത്തിനെ സിഫത്തീയത്ത് വേണ്ടാന്ന് വെച്ചിട്ട് മൂന്നും വായിക്കാൻ പറ്റുമെന്നുള്ള അത് ഒത്ത വലിയൊരു പ്രസക്തമായ ചർച്ചയൊന്നതല്ല. റഫും നസ്മും ചെറുതും ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് റഫാക്കുന്ന സമയത്തും ഒരു മൈദുഫായും പുതാന ഖബറാക്കും, നെസ്ബാക്കുമ്പോ അയലി എന്നുള്ളതിന്റെ അംദഹിന്റെ അദുമുന്റെ അർഹമിന്റെ ഒക്കെ മഫൂലുമാക്കും. ഇത്തരമാണ് ഇപ്പൊ നമ്മളെ വിഷയത്തിൽ കഴിഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് തൗക്കീദിനെ പറ്റിയാണ്.